ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേമി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇവിടെ 10 ചക്കത്തോളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരുക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും, ചക്ക നല്ല മധുരമുള്ളത് കൊണ്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്ത്. ഇത് നല്ലോണം അടിച്ച് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമിൽ നല്ല മധുരമുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ചക്കയും ഒഴിച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിൽ മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് കാണും ചേർത്താൽ മതി. ഇതിലേക്ക് 2 തുള്ളി ഫുഡ് കളറ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ മഞ്ഞ ഫുഡ് കളറാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ല ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഈ കട്ടിക്കാണ് ഇത് വേണ്ടത്. ഞാനൊരു ഐസ്ക്രീമിൻ്റെ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കുട്ടികൾക്ക് ചക്ക ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയെങ്കിൽ ഇതിൽ ഫുഡ് കളർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വീഡിയോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഫുഡ് കളർ ചേർത്തത്. ഇത് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് അടിച്ച് വെച്ചുകാണ്ട് 1-5 മണിക്കൂർ നേരം ഫ്രീസറിൽ വെക്കണം. ഞാൻ 7 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിരുന്ന് ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം, നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് എടുത്തുകാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.